ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു കിടില സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുപോലെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 3 ചേരുവകൾ മതി. അപ്പം നമുക്ക് നോമ്പിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കല്ലേ വേണ്ടത്. അപ്പോൾ ഈ ക്രിസ്പി ചിക്കൻ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ബോയിൽ ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഉപ്പ് മാത്രമായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ പിച്ചെടുത്തതാണ്, എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് വലിയൊരു പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ല പോലെ ഉടച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് ചിക്കനൊക്കെ എടുക്കുമ്പോൾ വലിയ പൊട്ടറ്റോ എടുക്കുക. ഇനിയിപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കേണ്ടി വരും കേട്ടോ. എൻ്റെ കയ്യിൽ വലിയൊരു പൊട്ടറ്റയാണ്, അതുകൊണ്ടാണ് ഞാൻ 1 എണ്ണം എടുത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതൊട്ടും എരിവില്ലാത്ത കുരുമുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്തത്. എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്, 1/4 കപ്പോളൊക്കെ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ഞാൻ 1/4 കപ്പ് മല്ലിയില ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കല്ല, എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താലും മതി. മല്ലിയില ചേർക്കണം കേട്ടോ, കാരണം നമ്മളിതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കൻ മാത്രം ഇട്ടിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്ന് ബൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടറ്റോ ഉടച്ചത് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏത് വലിപ്പത്തിലാണോ ബോൾ വേണ്ടത് ആ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1 എണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 മീഡിയം വലിപ്പത്തിലുള്ള ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ 5 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് ഇവിടെ സ്നാക്ക് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കുമ്പോൾ അധികം ആരും സ്നാക്സ് ഒന്നും കഴിക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്രിസ്പി ചിക്കൻ ബോൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കോൺഫ്ലേക്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ, അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ബോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അതുകൊണ്ടാണ് ക്രിസ്പി ചിക്കൻ ബോൾ എന്നുള്ള പേര് തന്നെ വന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ എഗ്ഗ് മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് വെറും എഗ്ഗ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ പാലും ചേർക്കാം. അപ്പോൾ കോൺഫ്ലേക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കോട്ടായി കിട്ടില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ 1 കോട്ടിങ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്താണെങ്കിലും ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ഒന്നും കൂടെ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് മുക്കിയെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തെടുക്കുന്ന അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബ്രെഡ് ക്രംസിൽ തന്നെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡബിൾ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഡബിൾ കോട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല പോലെ ചൂടാക്കണം. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. ഈ പൊട്ടറ്റോയും ചിക്കനൊക്കെ ചേർത്ത സ്നാക്ക് ആകുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, കാരണം ഉടഞ്ഞു പോവും. പിന്നെ നമ്മളൊക്കെ വേവിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പുറമേ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടന്നെയാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തത്. നല്ല ഹൈ ഫ്ലെയിമിലിടണ്ട, കാരണം പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ 1 എണ്ണം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇതുപോലുള്ള ഈസി സ്നാക്ക് ഉണ്ടാക്കാനാണല്ലോ താല്പര്യം ഉണ്ടാവുക. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. ചിക്കനും പൊട്ടറ്റോയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ഇഫ്താർ സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയിയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി ഇഫ്താർ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.